നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ഗൾഫ് എയറിൽ യാത്ര ചെയ്യുന്നവർക്ക് നിശ്ചിത അളവിലുള്ള കാർഡ്ബോർഡ് പെട്ടികൾ ഉപയോഗിക്കാൻ അനുമതി. June 22 മുതൽ കാർഡ്ബോർഡ് പെട്ടികൾ അനുവദിക്കുമെന്ന് ഗൾഫ് എയർ വ്യക്തമാക്കിയിരുന്നു. 2020 ഒക്ടോബറിലായിരുന്നു കാർഡ്ബോർഡ് പെട്ടികൾ നിരോധനം ഏർപ്പെടുത്തിയത്. ഇതേ തുടർന്ന് യാത്രക്കാർക്ക് ഹാൻഡ് ബാഗുകളും സൂട്ട് കേസുകളും ട്രോളി ബാഗുകളും വാങ്ങേണ്ട സ്ഥിതിയിലായിരുന്നു. ഫാമിലിയായി യാത്ര ചെയ്യുന്നവർക്ക് ട്രോളി ബാഗുകൾ തുടങ്ങിയവ വാങ്ങുന്നത് അധിക ചിലവായിരുന്നു. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലേക്ക് 2022 June 22 മുതൽ യാത്ര ചെയ്യുന്നവർക്ക് നിശ്ചിത അളവിലുള്ള കാർഡ്ബോർഡ് പെട്ടികൾ ഉപയോഗിക്കാനാണ് ഗൾഫ് എയർ നിർദ്ദേശിക്കുന്നത്. 76 സെന്റിമീറ്റർ നീളവും 51 സെന്റിമീറ്റർ വീതിയും 31 സെന്റിമീറ്റർ ഉയരവുമാണ് പെട്ടികൾക്ക് അനുവദിച്ചിട്ടുള്ള അളവ്. ഇതിൽ കൂടുതൽ വലിപ്പമുള്ള കാർഡ്ബോർഡ് പെട്ടികൾ അനുവദിക്കില്ലെന്ന് ഗൾഫ് എയർ ട്രാവൽ ഏജൻസികൾക്ക് നൽകിയ സർക്കുലറിൽ പറയുന്നു. കുവൈറ്റിൽ ബ്ലഡ് ബാങ്കിൽ ഓ നെഗറ്റീവ് രക്തത്തിന് ദൗർലഭ്യം നേരിടുന്നു. രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ ഓ നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ളവർ അടിയന്തരമായ രക്തദാനം ചെയ്യണമെന്ന് ബ്ലഡ് ബാങ്ക് അധികൃതർ അഭ്യർത്ഥിച്ചു. കുവൈറ്റിൽ നിന്ന് ഈ വർഷത്തെ ആദ്യ ഹജ്ജ് സംഘം ഞായറാഴ്ച പുറപ്പെടും. ഈ വർഷം 5622 തീർത്ഥാടകരാണ് കുവൈറ്റിൽ നിന്ന് പോകുന്നത്. ആദ്യം 3622 സീറ്റാണ് അനുവദിച്ചിരുന്നത്. പിന്നീട് പ്രത്യേക അഭ്യർത്ഥനയിലൂടെ 2000 പേർ കൂടി അവസരം ലഭിക്കുകയായിരുന്നു. 4 വിമാനക്കമ്പനികളുടെ 20 വിമാനങ്ങൾ വഴി ഹജ്ജ് സർവീസ് നടത്തും. വിമാനത്താവളങ്ങളിൽ എല്ലാവർക്കും പൂർത്തിയാക്കിയതായി വ്യോമയാന വകുപ്പ് ഡയറക്ടർ യൂസുഫ് അൽ ഫൗസാൻ പറഞ്ഞു. യാത്രക്കാർക്ക് പ്രയാസങ്ങളില്ലാതിരിക്കാൻ എല്ലാ ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിൽ ഗാർഹിക ജോലിക്കാരുടെ റെസിഡൻസ് പെർമിറ്റ് ഇനി സഹേൽ ആപ്ലിക്കേഷൻ വഴി പൂർത്തീകരിക്കാം. ആദ്യ തവണ ഇക്കാമ അടിക്കുന്നതിനുള്ള ഇലക്ട്രോണിക് സംവിധാനം സർക്കാർ ഏകജാല ആപ്ലിക്കേഷനായ സഹേലിൽ ഉൾപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. കുവൈറ്റ് പൗരന്മാർക്ക് തങ്ങളുടെ ഗാർഹിക തൊഴിലാളികളുടെ ഇക്കാമ നടപടികൾ പൂർത്തീകരിക്കാനുള്ള നടപടികളാണ് സഹേൽ വഴി എളുപ്പമാക്കിയത്. തൊഴിലാളി കുവൈറ്റിലെത്തിയാൽ മെഡിക്കൽ പരിശോധനയ്ക്കും ഫിംഗർ പ്രിന്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ക്രിമിനൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, റിസർച്ച് അഫയേഴ്സ് സെക്ടർ എന്നിവയിലേക്കുള്ള രേഖകൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്പോൺസർക്ക് സഹേൽ ആപ്ലിക്കേഷൻ വഴി പൂർത്തീകരിക്കാൻ കഴിയും. പൗരന്മാരുടെ സമയവും പ്രയത്നവും ലാഭിക്കാനും സേവന കേന്ദ്രങ്ങളിലെ തിരക്ക് കുറയ്ക്കാനും ഇത് സഹായിക്കുമെന്ന് സഹേൽ വക്താവ് യൂസുഫ് ഖാസിം പറഞ്ഞു. വിസ നടപടികളുടെ ഭാഗമായി വിദേശികളുടെ വൈദ്യപരിശോധന ഫലം അറിയുന്നതിനുള്ള സൗകര്യം അടുത്തിടെ സഹേലിൽ ഉൾപ്പെടുത്തിയിരുന്നു. കുവൈറ്റിലെ സബാൽ സാലമേരിയയിൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് സെക്യൂരിറ്റി നടത്തിയ പരിശോധന കാമറയിൽ 2 മണിക്കൂറിനുള്ളിൽ 500 നേരിട്ടുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തി. പ്രചാരണത്തിനിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത 2 പ്രവാസികൾ അറസ്റ്റിലായി. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് 2 പ്രായപൂർത്തിയാക്കാത്തവരും അറസ്റ്റിലായിട്ടുണ്ട്. സാധ്യതയുള്ള 1 രേഖയും കൈവശം വയ്ക്കാത്തതിന് 3 ഏഷ്യക്കാരാണ് അറസ്റ്റിലായത്. കുവൈറ്റിലെ ജഹറ ഗവൺമെന്റിൽ പുതിയ ഫ്രൈഡേ മാർക്കറ്റ് സ്ഥാപിക്കാനൊരുങ്ങി ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികൾ. റിപ്പോർട്ട് അനുസരിച്ച് ജഹറയിലെ പുതിയ ഫ്രൈഡേ മാർക്കറ്റ് വ്യത്യസ്ത മോഡൽ രൂപകൽപ്പന ചെയ്യപ്പെടും. വാങ്ങുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഉപഭോക്താവിന്റെ സംരക്ഷണാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും പുതിയ സജ്ജീകരണത്തിലെ ഓരോ ഉൽപ്പന്നയും ഓരോ ഇൻവോയ്സ് നിർബന്ധമാണ്. തകരാറുകളുണ്ടായ നിശ്ചിത ദിവസത്തിനുള്ളിൽ സാധനം തിരികെ നൽകണം. ഓരോ ഉൽപ്പന്ന കൗണ്ടറും ഇലക്ട്രോണിക്സ് ഇടപാടുകളായിരിക്കും. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ഒരു കൺസൾട്ടിംഗ് കമ്പനിയുമായി കരാറുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. വിമാനത്താവളത്തിൽ സമയക്രമം കൃത്യമായി പാലിക്കണമെന്ന് സിവിൽ ഏവിയേഷൻ ജനറൽ അഡ്മിനിസ്ട്രേഷന്റെ അറിയിപ്പ്. വിമാനം പുറപ്പെടുന്ന സമയത്തിന് 3 മണിക്കൂർ മുമ്പ് യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തണമെന്നാണ് DGCയുടെ അറിയിപ്പ്. ട്രാവൽ സീസണിലേക്ക് കടക്കുന്നതോടെ നടപടിക്രമങ്ങൾ സുഗമമാക്കാനും തിക്കും തിരക്കും ഒഴിവാക്കാനുമാണ് നിർദ്ദേശം. പുറപ്പെടൽ ഗേറ്റ് നിശ്ചിത ബോർഡിംഗ് സമയത്ത് യാത്രക്കാർ എത്തിച്ചേരണമെന്ന് ട്വീറ്റിലൂടെ DGCയെ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കെടിക്ക് 256.41 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.